നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളം പതിനാറാമത്തെ പാർട്ട് കുട്ടികളും പക്ഷികളും എന്ന പാഠഭാഗത്തുള്ള പത്താമത്തെ പ്രവർത്തനമാണ് ആൽബം നിർമ്മിക്കാം പക്ഷികളുടെ പേരെഴുതി കുറുപ്പ് തയ്യാറാക്കാം ഒന്ന് മഞ്ഞക്കിളി മഞ്ഞക്കിളിക്ക് മഞ്ഞക്കറുപ്പൻ എന്നും പേരുണ്ട് മഞ്ഞ നിറവും മാധുര്യവുമുള്ള ശബ്ദവുമാണ് ഇവയുടേത് കൂടെ കൂടെ ശബ്ദിക്കുന്ന സ്വഭാവം തലയും കഴുത്തും കറുത്ത പടം കൊണ്ട് മറച്ച പോലെയാണ് നിറ നിലത്തിറങ്ങുന്ന സ്വഭാവക്കാരല്ല പാറ്റകളെയും കൃമികളെയും കൊത്തിയെടുക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ നിലത്തിറങ്ങും മഞ്ഞക്കിളിയിരിക്കുന്ന മണ്ണിനടിയെ നിധിയുണ്ടാവുമെന്നാണ് വിശ്വാസം രണ്ട് മലമുഴക്കി വേഴാമ്പൽ കഴുകനോളം വലുപ്പമുള്ളതും തലയിൽ വലിയൊരു പാത്തി പിടിപ്പിച്ചതുപോലെ പ്രത്യേക ഭാഗവും ഉള്ള പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ നമ്മുടെ സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി മൂന്ന് കാടുമുഴക്കി ദേഹം മുഴുവൻ എണ്ണയിട്ട് മിനുക്കിയതുപോലെ തിളങ്ങുന്ന കറുപ്പ് നിറത്തോടു കൂടിയ പക്ഷി വാലിനറ്റത്ത് ഇഴകളുള്ള ഓരോ കമ്പി തൂവലുകളുണ്ടെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ചെറുപ്രാണികളാണ് പ്രധാന ഭക്ഷണം നാല് മാടത്ത നാട്ടുമൈന കവളം കാളി തുടങ്ങിയ പേരുകളും ഉണ്ട് ദേഹം തവിട്ടു നിറം ചിറകിൽ വെള്ളവര തലയും കഴുത്തും മാറിടവും കറുപ്പ് കണ്ണിന് ചുറ്റും മഞ്ഞ നിറം കൊക്കുകളും കാലും മഞ്ഞ തന്നെ മരപൊത്തുകളിലും കെട്ടിടങ്ങളുടെ ഭിത്തികളിലും കൂട് അഞ്ച് നാട്ടുതത്ത മോതിര തത്തയെന്നും പേരുണ്ട് ദേഹം മുഴുവൻ പച്ച നിറം മുകൾ കൊക്ക് ചുവപ്പ് കീഴ് കറുപ്പ് പൂവൻ്റെ കഴുത്തിൽ മാല പോലെ ചുവപ്പ് വര കാണാം ഏത് കായും പിളർക്കാൻ ഇവയുടെ കൊക്കുകൊണ്ട് കഴിയും ിന്ന കുട്ടുറുവൻ പകൽ മുഴുവനും കുട്ടു കുട്ടു എന്ന് ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന പച്ചപക്ഷിയാണ് ചിന്ന കുട്ടുറുവൻ നാട്ടിൽ പുറത്തും കാടുകളിലും ഇവയെ കാണാം മാടത്തെയോളം വലിപ്പമുണ്ട് തലയും കഴുത്തും മുഖവും കടുത്ത തവിട്ട് നിറം കണ്ണിൽ നിന്നും പുറകോട്ട് വീതിയുള്ള കൺപട്ടയും അതിന് മുകളിലും താഴെയും ഓരോ വെളുത്ത പട്ടയും ഉണ്ട് നിറം നല്ല പച്ച ചെറിയ പഴങ്ങളും പലതരം കായ്കളുമാണ് പ്രധാന ആഹാരം ഏഴ് യൂറോപ്യൻ ബി ഈറ്റർ വടക്കൻ യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയിലുമെല്ലാം ഈ പക്ഷിയെ കണ്ടുവരുന്നു മഞ്ഞുകാലത്ത് ഇക്കൂട്ടർ ഇന്ത്യയിലെ ശ്രീലങ്കയിലും മറ്റും വന്നു പോകാറുണ്ട് മേൽഭാഗം തവിട്ട് നിറവും മഞ്ഞ നിറവും കൂടിയതാണ് ചിറകുകൾക്ക് പച്ച നിറവും ചുണ്ടിന് കറുപ്പ് നിറവും ആണ് പ്രവർത്തനം പതിനൊന്ന് വിവരണം തയ്യാറാക്കാം നിങ്ങൾക്ക് പരിചിതമായ ഒരു പക്ഷിയുടെ വിവരണം തയ്യാറാക്കുക പൊന്മാൻ മീൻ കൊത്തി ചാത്തൻ എന്നും പൊന്മാന് പേരുണ്ട് മീനിനെ കൊത്തിയെടുത്ത് തിന്നാൻ നല്ല മിടുക്കുള്ള പക്ഷിയാണ് പൊന്മാൻ പുൽച്ചാടി പല്ലി ഓന്ത് പാമ്പിൻ കുഞ്ഞ് ഇവയൊക്കെ പൊന്മാൻ ഭക്ഷണമാക്കും ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് നീല നിറവും തലയിലും കഴുത്തിലും ചോക്ലേറ്റ് നിറവും കാണാം മാറിടത്തിന് വെള്ള നിറവും നീണ്ട കൊക്കിന് ചുവന്ന നിറവും ആണ് അരിപ്രാവ് കുറ്റിക്കാടുകളിലും മരങ്ങൾ ധാരാളമുള്ള നാട്ടും പുറത്തുമാണ് അരിപ്രാവുകളെ സാധാരണയായി കാണുക കുറവും ചിറകുകളുടെ മുൻപകുതിയും തവിട്ട് നിറം ഇതിൽ ഇള റോസ് നിറമുള്ള ധാരാളം വട്ട പുള്ളികളുണ്ട് തലയും കഴുത്തും ചുവപ്പ് ചായമുള്ള ചാര നിറമാണ് അടിഭാഗം തവിട്ട് ചായമുള്ള ഇളം ചുവപ്പും വാലിന് തൊട്ടുള്ളത് വെള്ളയും ചുണ്ട് കറുപ്പ് കണ്ണുകളും കാലുകളും ചുവപ്പ് വാലിന് നല്ല നീളമുണ്ട് നിലത്ത് കൊഴിഞ്ഞുകിടക്കുന്ന വിത്തുകളാണ് ഇവയുടെ ഭക്ഷണം വളരെ പതുക്കെയാണ് നടത്തം ഉണക്കച്ചുള്ളികൾ കൂട്ടി പരത്തിവച്ചാണ് കൂടുണ്ടാക്കുന്നത്